Hi all, Assalamu alaikum. Welcome to Fau's Recipes. ഇന്നിവിടെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പനിനീർപ്പെട്ടി റെസിപ്പിയാണ് കാണിക്കുന്നത്. മൈദ 2.5 കപ്പ്സ് എടുത്തിട്ടുണ്ട്. അത് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് ഇതുപോലെ ലൂസ് കൺസിസ്റ്റൻസിയിലുള്ളൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. നെക്സ്റ്റ് ഒരു പാൻ ചൂടാക്കി ലേശം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ബാറ്റർ ഇതുപോലെ ദോശ പോലെ ഒന്ന് ചെയ്തെടുക്കുക. ലേശം തിന്നായിട്ടായിരിക്കണം ചെയ്തെടുക്കേണ്ടത്. നെക്സ്റ്റ് 2 മുട്ട എടുത്തിട്ടുണ്ട് സ്റ്റഫിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. മുട്ട ലേശം ഗീലൊന്ന് വറുത്തതിന് ശേഷം നട്ട്സും മുന്തിരിയെല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ സെന്ററിൽ ഫില്ലിംഗ് വെച്ച് 4 സൈഡ്സും ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. സെക്കൻഡ് ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് സെന്ററിൽ ഫില്ലിംഗ് വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് സെറ്റ് ചെയ്തത് ഇതുപോലെ സെന്ററിൽ വെച്ച് സെക്കൻഡ് ലെയറും ഒന്ന് 4 സൈഡ്സും ഫോൾഡ് ചെയ്തെടുക്കുക. ഇതുപോലെ 3 ലെയേഴ്സാണ് ഇവിടെ ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 2 ലെയേഴ്സ് ചെയ്യണമെന്നുള്ളൂവെങ്കിൽ നിങ്ങൾ 2 ലെയർ ചെയ്തെടുത്താലും മതി. നെക്സ്റ്റ് ഇതിന് വേണ്ടിയിട്ട് ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കണം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ്സ് വെള്ളം എടുത്തിട്ടുണ്ട്. 1.5 കപ്പ്സ് പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് അലിയിച്ചെടുക്കുക. അതിലേക്ക് 2 ടീസ്പൂൺ പനിനീർ ഇട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പനിനീർ ആഡ് ചെയ്താൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മളെ സിറപ്പിന് കിട്ടുക. നെക്സ്റ്റ് ഇതുപോലെ 2 സൈഡ്സും കട്ട് ചെയ്ത് സെർവ് ചെയ്യുന്ന ടൈം ഷുഗർ സിറപ്പ് ഇതിൻ്റെ മേലിൽ ചെറുങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ആദ്യം ഷുഗർ സിറപ്പ് ഒഴിച്ച് കുറേ ടൈം വെക്കാൻ പാടില്ല. സെർവ് ചെയ്യുന്ന കറക്റ്റ് ടൈം മാത്രം സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പനിനീർപ്പെട്ടി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ സജഷൻസ് എല്ലാം കോമെൻറ്റ്സിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.